ദേവസാറിനെ രക്ഷിക്കാൻ വേണ്ടി എന്തു അച്ഛൻ ചെയ്യുമെന്ന് എനിക്കറിയാം. പക്ഷെ അച്ഛന്റെ അഭിമാനവും സ്ഥാനവും പണയും വെച്ചോണ്ട് ഒരിക്കലും. മോൾ എന്തൊക്കെയാ പറയുന്നത്? ഗൗതമൻ എന്നെ കൊണ്ടുപോയത് അയാളുടെ കുറച്ച് ചങ്ങാതിമാരുടെ അടുത്തേക്കാ. ചങ്ങാതിമാരെന്ന് പറഞ്ഞ ഇയാളുടെ മേഖലയിലുള്ള ചിലരെ കാണിക്കാൻ. അതെ, വേറൊന്നിനും അല്ല മോളെ. ഞാനും എന്നെ പോലെ ജോലി ചെയ്യുന്നവരും ഒരു കാര്യം ചെയ്യണമെങ്കിൽ അതിനൊരു കാരണം വേണം, അതിനൊരു പ്രതിഫലവും വേണം. അങ്ങനെയൊക്കെ ആണ് ഇതിന്റെ ഒരു കണക്ക്. ഇതിപ്പോ വർമ്മ സാറിനെ കൊണ്ടുപോയി ഞാൻ അവരോട് സംസാരിപ്പിച്ചു, ഇതിന്റെ ഗൗരവം അവർക്കൊന്നും ബോധ്യപ്പെടാൻ വേണ്ടി. അല്ലെങ്കിൽ സാധാരണ പോലെ എന്റെ ഒരു ബിസിനസ് ആയിട്ട് അവരങ്ങ് കണക്കിലെടുക്കും. ഇപ്പൊ പ്രശ്നം തീർന്നു, എല്ലാവരും ഒരേപോലെ ദേവിക്ക് വേണ്ടി ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുക. അപ്പോ ദേവയെ കണ്ടെത്തും അല്ലേ? ഞങ്ങളെ എത്ര മണിക്കൂറിനുള്ളിൽ കണ്ടെത്തണം അതിങ്ങോട്ട് പറഞ്ഞാ മതി. മോളെ, നിന്റെ അച്ഛന് ബോധ്യപ്പെട്ടിട്ടുണ്ട്, ദേവ തിരിച്ചു വരും, അതൊരിക്കലും വൈകില്ല എന്ന്. പേപ്പാറ ഗൗതമൻ നിനക്കൊരു വാക്ക് തരിക, നാളെ നേരം വെളുക്കുമ്പോ ദേവ നിന്റെ മുന്നിലുണ്ടാവും, ഒരു പോറൽ പോലും ഏൽക്കാതെ ചിരിച്ചുകൊണ്ട്, കൺമണിയെന്ന് വിളിച്ചുകൊണ്ട്. ദേ, ഇത് ഞാൻ നിനക്ക് തരുന്ന വാക്ക. ഉറപ്പ്? ആ കൺമണി, എന്താ ആലോചിക്കുന്നേ? ആലോചിക്കാനും പറയാനും ദേവസാറിനെ കുറിച്ചല്ലാതെ മറ്റൊന്നും എനിക്കില്ല ചേച്ചി. അതായിരിക്കും, കുറച്ചു മുമ്പേ എന്നോട് പറഞ്ഞത് നീയും ദേവയൊക്കെ എനിക്ക് ശത്രുക്കളായിരിക്കുമെന്ന്. ഞാനൊരു കാര്യം ചോദിച്ചാ സത്യസന്ധമായി എന്നോട് മറുപടി പറയാൻ പറ്റുമോ? എന്താ? എനിക്ക് സ്വപ്നയ്ക്കും ഒക്കെ നീയും ദേവയും ശത്രുക്കളാണെന്ന് തോന്നിയെന്ന് നിങ്ങൾക്ക് തോന്നിത്തുടങ്ങിയത് എന്നു മുതലാ? എന്തുകൊണ്ടാത്? ഇപ്പോഴെന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നെ? അല്ല, നിനക്കത് ഓർമ്മയില്ലെങ്കി ഒന്ന് ഓർമ്മിപ്പിക്കാനാ. ദേവ ഞങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹമുള്ള അനിയനായിരുന്നു, നിന്നെ കല്യാണം കഴിക്കുന്നത് വരെ. ഞങ്ങൾക്ക് മുന്നിൽ നീ ദേവയുടെ ഭാര്യയായി, വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും സ്നേഹമുള്ള മരുമകളായി. ഇതൊക്കെ നിന്റെ ഭാഗ്യമായിട്ട് കരുത. പക്ഷേ വിജയേട്ടനും അരവിന്ദിനും സ്വപ്നയ്ക്കും എനിക്കും ഒക്കെ ആ വീട്ടില് സ്ഥിരതയില്ലാത്ത ആൾക്കാരായി മാറുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നോ? സ്വന്തമായി വരുമാനമില്ലാത്ത ഞങ്ങളുടെ ഭർത്താക്കന്മാരുമായി ഞങ്ങൾക്കൊന്ന് പുറത്തു പോകണമെങ്കിൽ അച്ഛന്റെ അമ്മയുടെ മുമ്പിൽ കൈ നീട്ടണം, യാചിക്കണം, കാര്യകാരണങ്ങൾ ബോധിപ്പിച്ച് നാണം കെട്ട് ജീവിച്ചപ്പോ അവർക്കും തോന്നില്ലേ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങണമെന്നും എന്തെങ്കിലും വരുമാന മാർഗം കണ്ടെത്തണമെന്നൊക്കെ? അതിനൊരു മുതൽ മുടക്കിന സ്വത്ത് വീതം വെച്ച് കിട്ടിയ ജീവിതം ഒന്ന് പച്ച പിടിക്കുമെന്ന് കരുതിയിട്ടല്ലേ ഞങ്ങളിരുന്നത്. അപ്പോ ദേവയേട്ടതും മുടക്കി, വീതം വെച്ച് കിട്ടുന്ന സ്വത്തിൽ നിന്നും പുതിയൊരു ജീവിതം കണ്ടെത്താൻ ഞങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റിയോ? ഞങ്ങൾക്ക് വേണ്ടി ദേവ എതിർത്ത് പറഞ്ഞതല്ലാതെ മറ്റെന്താ നടന്നത്? ദേവയുടെ മനസ്സ് മാറ്റി ചിന്തിപ്പിക്കാൻ നീ ആയിട്ട് എന്തെങ്കിലും ചെയ്തോ പറ. പിന്നെങ്ങനെയാ ദേവയും നീയും ഒക്കെ എനിക്ക് സ്വപ്നയ്ക്കൊക്കെ ശത്രുക്കളല്ലാതാവുന്നത്? അനനീച്ചി, ചേട്ടന്മാരും ചേട്ടത്തിമാരും അച്ഛനും അമ്മയും മക്കളും എല്ലാവരും ഒരുമിച്ച് ഒരുമയോടെ സന്തോഷത്തോടെ ആ വീട്ടിലും ആ ഒരു ഒറ്റ ആഗ്രഹം മാത്രം ദേവസാറിന്റെ ഉള്ളിലുണ്ടായിരുന്നത്. ഒരാളും വേർപിരിയാത്തൊരു കുടുംബം, അതിനുവേണ്ടിയാ ഞാനും സാറും ഒക്കെ ശ്രമിച്ചത്. അതെന്താ നിങ്ങളാരും മനസ്സിലാക്കാത്തത്? ഇപ്പൊ ഒരു കാര്യം മനസ്സിലായില്ലേ?
നിങ്ങളുടെ ശരി നിങ്ങക്ക്, ഞങ്ങളുടെ ശരി ഞങ്ങക്ക്. നമ്മുടെയൊക്കെ കാഴ്ചപ്പാടിന്റെ രീതിയില് ഇത് ഇങ്ങനെ അങ്ങ് പൊയ്ക്കോട്ടെ. എനിക്ക് ഇനി കൂടുതലൊന്നും പറയാനില്ല. വാക്കിലും പ്രവൃത്തിയിലും ശത്രുത കണ്ടിരുന്ന അനനീഷയുടെ അച്ഛന് ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായി. താമസിയാതെ അനനീഷയ്ക്കും സ്വപ്നേഷയ്ക്കും അത് മനസ്സിലാവും, എനിക്കത് ഉറപ്പ. അതെ, ദേവയ്ക്ക് ആപത്തൊന്നും ഇല്ലാതെ അവൻ തിരിച്ചു വരട്ടെ. എന്നിട്ട് നീ അവനെ പറഞ്ഞൊന്ന് മനസ്സിലാക്കി അച്ഛനോട് പറഞ്ഞ് ഞങ്ങൾക്ക് കിട്ടാനുള്ള വീത എന്താന്ന് വെച്ചാ അതിന് തന്നേക്കാൻ പറയണം. അപ്പൊ പിന്നെ നീ പറയുന്ന ശത്രുതയും പകയും ഒന്നും ആർക്കും ഉണ്ടാവില്ല മോളെ, കേട്ടോ? ഞാനും ഉണ്ട് പുറത്തേക്ക്. അയ്യോ കൺമണി, ഞങ്ങള് സിറ്റിയിലെ കുഴപ്പം പിടിച്ച ഭാഗങ്ങളില് ചില അന്വേഷണം നടത്താമെന്ന് വിചാരിച്ചിറങ്ങിയതാ. അങ്ങോട്ട് കൺമണിയും കൂടെ വരികയെന്ന് വെച്ചാ അത് റിസ്കാ. അയ്യോ രവിയേട്ടാ, ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല, വഴിയിലിറങ്ങേണ്ട ഒരു അത്യാവശ്യമുണ്ട്. അതെന്താ മോളെ? എന്നെ ഇപ്പോ റീത്ത കുര്യൻ വിളിച്ചിരുന്നു, അവർക്ക് എന്നെ ഒന്ന് കാണണോന്ന്. എന്തിന്? അതറിയില്ല, പക്ഷേ മാഡം കുറച്ച് ചൂടില്ല. അപ്പൊ പിന്നെ സംശയിക്കാനെന്താ? വനിതാ കമ്മീഷനിൽ പരാതി കൊടുത്ത കാര്യം റീത്ത കുര്യൻ അറിഞ്ഞു കാണും, അതിനവർക്കൊന്ന് പൊട്ടിത്തെറിക്കണ്ടേ? ഒരു കാര്യം ചെയ്യാച്ച, നമുക്ക് മൂന്ന് പേർക്കും കൂടി അവരെ ചെന്ന് കാണാം. പറയാനുള്ളത് എല്ലാവരോടുമായിട്ട് പറയട്ടെ. അതൊരു നല്ല കാര്യമാ. അത് വേണ്ട, എന്നോട് തനിച്ച് ചെല്ലണമെന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുവാ. ഞാൻ തനിച്ച് തന്നെ പോവാം. വേണ്ട മോളെ, അവരുടെ ഒന്നും സ്വഭാവം പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. എന്തായാലും മോളെ ഞാൻ തനിച്ചു വിടില്ല. അച്ഛനെന്താ ധൈര്യമില്ലേ? ഇപ്പൊ റീത്ത കുര്യൻ എന്നെ വിളിച്ചത് പുറത്തെവിടെങ്കിലും വെച്ച് കാണാന്ന് പറഞ്ഞാ. അതല്ല, അവരുടെ ഓഫീസിലേക്കായാലും ക്വാർട്ടേഴ്സിലേക്കായാലും തനിച്ചു പോവാൻ എനിക്ക് പേടിയൊന്നുമില്ല. മോളെ എന്നാലും. വേണ്ട കൺമണി, നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തില് വേറൊരു ടെൻഷൻ താങ്ങാൻ പറ്റില്ല, അതുകൊണ്ടാ പറയുന്നത്. രവിയേട്ടാ, ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞതാ കുഴപ്പമായത്. എനിക്കറിയാ അച്ഛാ, അവരെന്നെ ചീത്ത പറയും, എന്നോട് പൊട്ടിത്തെറിക്കും. അത് ചെയ്തോട്ടെ, എന്നെ പോലൊരു പെണ്ണിന് പകരം വേറെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാനും കാണിച്ചു കൊടുക്കാം, അത്രേ ഉള്ളൂ. എങ്കിൽ പിന്നെ മോളുടെ ഇഷ്ടം, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉടനെ എന്നെ വിളിക്കണം. പ്രശ്നം ഒന്നും ഉണ്ടാവില്ല അച്ഛാ. എന്നാലും റീത്ത കുര്യനെ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ഉടനെ തന്നെ നിങ്ങളെ വിളിക്കാം. കൺമണി, നിങ്ങൾ തമ്മിൽ കണ്ടാൽ എന്താ സംഭവിക്കുന്ന ഏകദേശ ധാരണ എനിക്കുണ്ട്. ഇത്രയൊക്കെ കൺമണി തീരുമാനിച്ച നിലയ്ക്ക് ഒരു കാര്യം ഞാൻ പറയാം, ഒരു വാക്കുപോലും കുറഞ്ഞു പോകരുത്, ഒരു വാചകത്തിൽ പോലും തോറ്റുപോകരുത്. ഇപ്പൊ കറക്റ്റായി. ഇനി റീത്ത കുര്യനെ കാണേണ്ട വിധത്തിൽ ഞാൻ കണ്ടോളാം. അച്ഛാ, അച്ഛനൊക്കെയല്ലേ? ഓക്കേ. കുറച്ച് ദിവസം കൊണ്ട് നീ അച്ഛന്റെയും മറ്റുള്ളവരുടെയും മുമ്പില് ഒരു അത്ഭുതമായിട്ട് വളർന്നുകൊണ്ടിരിക്കുക. ദൈവം കൂട്ടിനുണ്ടായിരിക്കട്ടെ മോളെ. ദേവി വാ. എന്റെ ഒഫീഷ്യൽ പദവി എന്താണെന്ന് നിനക്കറിയില്ലേ? എന്നെ പോലെ ഒരാളെ ഇത്രയും സമയം ഇവിടെ വെയിറ്റ് ചെയ്യിക്കാൻ നിനക്കെങ്ങനെ ധൈര്യം കിട്ടിയടി? അത് മാഡത്തിനെ വെയിറ്റ് ചെയ്യിപ്പിക്കണമെന്ന് ഞാൻ കരുതിയൊന്നുമല്ല.
വഴിയില് നല്ല ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു, ഇങ്ങോട്ട് എത്തണ്ടേ? നിന്റെ ഭർത്താവിന്റെ പേരെന്തായിരുന്നു? ചോദിച്ചു കേട്ടില്ലേ? കേട്ടു, ദേവ. ആ, അയാള് തിരിച്ചെത്തിയോ? കണ്ടുപിടിച്ചോ നീ അവനെ? ഇല്ല. എന്തോ പറ്റി, മറ്റു കാര്യങ്ങൾക്കൊക്കെ നല്ല ചങ്കൂറ്റാണല്ലോ, ഭർത്താവിനെ കണ്ടുപിടിക്കുന്ന കാര്യത്തില് താളം പിഴച്ചോയോ? എന്താടി ചോദിച്ചു കേട്ടില്ലേ? അല്ല മാഡം ചോദിച്ചത്, അതിപ്പോ എനിക്ക് തിരിച്ചും ചോദിക്കാലോ? ഒരുപാട് കാര്യങ്ങൾക്ക് ആവേശം കാണിക്കുന്ന മാഡത്തിന് എന്തുകൊണ്ട് എന്റെ ഭർത്താവിനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെന്ന്? ഷട്ട് അപ്പ്. നീ വനിതാ കമ്മീഷനിൽ എന്തെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്. ആർക്കെതിരെ? മാഡത്തിനെതിരെ. എന്തായിരുന്നു നീ എന്നിൽ കണ്ട കുറ്റങ്ങള്? ഞാൻ നിന്നോട് കൈക്കൂലി വാങ്ങിച്ചോ? അതോ ആരെങ്കിലും ലോക്കപ്പിലിട്ട് കൊന്നോ? പിന്നെ എന്തുവാടി എന്റെ പേരിലുള്ള കുറ്റം? കൊലപാതകയായ നിന്റെ ഭർത്താവിനെ ന്യായീകരിക്കാതിരുന്നതോ? അതോ കൃത്യസമയത്ത് കൊലപാതകത്തിന്റെ ഉത്തരവാദി ആരെന്ന് കണ്ടെത്തിയതോ? മാഡം കൈക്കൂലി വാങ്ങിച്ചിട്ടില്ല, ലോക്കപ്പിലിട്ട് ആരെയും മർദ്ദിച്ചിട്ടില്ല. പക്ഷേ നെഞ്ചിൽ തൊട്ട് മാഡത്തിന് പറയാമോ, ഈ കേസ് നേരായ വഴിക്കാണ് മാഡം അന്വേഷിച്ചെന്ന്? പറ്റും. എനിക്ക് നല്ലതെന്ന് തോന്നാത്തതൊന്നും ഞാനിതുവരെ ചെയ്തിട്ടില്ല. അത് സത്യം, നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്നത് നിങ്ങൾ ചെയ്തു. പക്ഷെ എല്ലാവർക്കും നല്ലതെന്ന് തോന്നേണ്ടതാ നിങ്ങൾ ചെയ്യേണ്ടത്. ഓഹോ, എന്നാ ഞാൻ നാളെ മുതല് പോലീസ് സ്റ്റേഷൻ എല്ലാവർക്കും ആയിട്ട് അങ്ങ് തുറന്നു വച്ചേക്കാം. രാവിലെ തന്നെ നിന്റെയൊക്കെ വീട്ടിൽ വന്ന് ഇന്ന് എങ്ങനെ പ്രവർത്തിക്കണോന്നൊരു ടൈം ടേബിൾ വാങ്ങിച്ചേക്കാം. മതിയോടി? മാഡം, ഇപ്പൊ മാഡം കാണിക്കുന്ന ഈ ശൗര്യമുണ്ടല്ലോ, അതെന്തിനാ? ആ ചോദ്യങ്ങളെ വനിതാ കമ്മീഷന്റെ പരാതിയിൽ ഞാൻ ചോദിച്ചിട്ടുള്ളൂ, അതിനുള്ള ഉത്തരമേ ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. വനിതാ കമ്മീഷനില് നാല് വരിയിൽ ഒരു പരാതി പോയാലേ അതിന്റെ നടപടിക്രമങ്ങൾ എനിക്ക് നന്നായിട്ടറിയാം. അത് ഫേസ് ചെയ്യാനുള്ള സോഴ്സും എനിക്കുണ്ട്. പക്ഷേ ഇതോടെ ഒരു കാര്യം അവസാനിച്ചു, നിന്റെ ഭർത്താവിനെ നീ കണ്ടെത്തുന്നുള്ള മോഹം. അവനെ നീ കണ്ടെത്തില്ല. അവനെ നീ എന്നല്ല, ഇനി ആരും കണ്ടെത്തില്ലടി. ഇത് ഒരു പോലീസുകാരിക്ക് ചേർന്ന വാക്കല്ല, ഒരു കൊള്ളക്കാരിക്ക് ചേർന്ന വാക്കാ. അതേടി, എന്റെ ഭാഗം ജയിക്കാൻ വേണ്ടി ഞാൻ പോലീസും ആവും, ചിലപ്പോ കൊള്ളക്കാരിയും ആവും, ആരെയും എന്തും ചെയ്യും. റീത്ത കുര്യനെ ഒരുത്തനും ചോദ്യം ചെയ്യില്ല. പക്ഷേ ഞാൻ ചോദിക്കും, എന്റെ ഭർത്താവിനെ കണ്ടെത്തുന്നത് വരെ ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ആ പിന്നെ മാഡം പറഞ്ഞില്ലേ ഒരിക്കലും കണ്ടെത്തില്ലെന്ന്? കണ്ടെത്തി ഞാൻ അദ്ദേഹത്തിനെ കൊണ്ട് മാഡത്തിന്റെ മുമ്പിൽ വന്ന് നിന്നാലോ? മാഡം എന്ത് ചെയ്യും? വെല്ലുവിളിക്കാണോ നീ? ഇപ്പോ അതെന്ന് പറയാനാ എനിക്കിഷ്ടം. ഇത് വെല്ലുവിളി തന്നെയാ. എന്റെ ഭർത്താവിനെ കാണാതായതിനു പിന്നിൽ ഏതൊക്കെ ഉന്നതന്മാരുണ്ടായാലും അവരെത്ര ശക്തരായാലും സത്യം ജയിക്കും. അദ്ദേഹം തിരിച്ചു വരും, ഞങ്ങള് ഒന്നിച്ചു ജീവിക്കും നിങ്ങളുടെ മുന്നിൽ. എങ്കിൽ റീത്ത കുര്യൻ നിന്നെ സമ്മതിച്ച് അംഗീകരിച്ചു തരും. കാണാം നമുക്ക് നിന്റെ ഈ ശൗര്യവും ചങ്കൂറ്റവും ഒക്കെ കഴിഞ്ഞ് കണ്ണീര് കൊണ്ട് നീ നിലം കഴുകുന്ന സമയത്ത് നിന്റെ മുമ്പിൽ ഞാൻ വന്ന് നിൽക്കാം. മാഡം, ഈ പറഞ്ഞ അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കണ്ണീരുകൊണ്ട് നിലം മാത്രമല്ല, ഭൂമി മുഴുവൻ കഴുകി തീർത്തിട്ടുണ്ട് ഞാൻ. അന്ന് പേടിയായിരുന്നു ഉറക്കെയുള്ള ശബ്ദത്തിനെ പോലും. പക്ഷേ ഇന്നതില്ല മാഡം, മാഡത്തിനെ ഉൾപ്പെടെ ആരെയും എനിക്ക് പേടിയില്ല. നമുക്ക് കാണാം മാഡം, കൺമണി കരയുമ്പോഴല്ല, കൺമണി ഭർത്താവിനൊപ്പം ജീവിച്ചു നിൽക്കുമ്പോ ആ നിമിഷം മാഡം കാത്തിരുന്നു.